ഇതാണ് ഹണി നട്ട് ചാർ അപ്പോൾ ഇനി ബർത്ത്ഡേക്കോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ചാർ കേക്കിന് പകരമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഹണി നട്ട് ചാർ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചാർ വേണം ഒരു ഗ്ലാസിൻ്റെ ഒരു ചാർ വേണം അപ്പോൾ ഇത് ഹണിയുടെ ബോട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഹണിയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒക്കെയാണ് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം ആദ്യം കുറച്ച് നട്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് ഈ ഡേറ്റ്സ് നമ്മൾ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം നട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ആണ് ഞാൻ രണ്ട് കളറിലുള്ളത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബദാമും കൂടെ എടുക്കാം ബദാമും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് വാൾനട്ടാണ് ആൻഡ് ലാസ്റ്റ് നമ്മൾ കുറച്ച് പിസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നട്ട്സാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നട്ട്സും

ഞാൻ അടുത്തതായിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ എത്രയാണ് നട്സ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹണി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കുറച്ച് നട്ട്സ് മാത്രമായതുകൊണ്ട് ഒരു ടീസ്പൂൺ ഹണിയെ മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നെക്സ്റ്റ് ലെയറായിട്ട് ഞാൻ ബ്ലാക്ക് റേസിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ക്യാഷ്നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാഷ്നട്ട് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാഷ്നട്ട് അതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇനി ഹണി ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒന്ന് എല്ലാം ഒന്ന് താഴെ ഒന്ന് ഫില്ലായിട്ടൊന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ എന്നിട്ട് അതിന് മുകളിലായിട്ട് ഹണിയെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി നട്ട്സ് നമ്മളെല്ലാം വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ ലെയർ ആഡ് ചെയ്യുന്ന സമയത്തും അതിനനുസരിച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് ലെയർ ലെയറായിട്ട് ഞാനിവിടെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുത്തു അതിന് മുകളിലായിട്ട് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഹണി ഒഴിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ മുകളിൽ ഒഴിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി വരും ഇപ്പോൾ മുകളിലായിരിക്കും നമുക്ക് കാണുമ്പോൾ താഴെയൊന്നും ഫുൾ ആവാത്ത പോലെ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് താഴത്തേക്ക് ഹണിയെല്ലാം താഴത്തേക്ക് ഇറങ്ങി വരും എല്ലാ ഫ്രൂട്ട്സിലും എത്തും ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചൊരു രണ്ട് ദിവസം കഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചും ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഹണി അഡ്ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക